ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ നിന്റെ ഈ റൂമില് നിന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ എല്ലാവരുടെ ഫോട്ടോസും ഉണ്ട്, പക്ഷേ ആന്റിയുടെ ഫോട്ടോ മാത്രമല്ല. അതെന്താ കാരണം? നീ നിന്റെ ജോലി മാത്രം നോക്കിയാ മതി, എന്റെ കാര്യം വിട്ടേക്ക്. പണ്ടാരോ പറഞ്ഞത് എത്ര ശരിയാ, വെറുതെ കിട്ടുന്നത് മണ്ണും നഷ്ടപ്പെട്ടു പോകുന്നതെല്ലാം സ്വർണവും എന്ന് പറഞ്ഞ. അതൊന്നും ഇപ്പൊ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല, പക്ഷെ അത് മനസ്സിലാക്കുമ്പോഴേക്കും ഐ ഹോപ്പ് സമയം എത്ര ലേറ്റ് ആവാതിരുന്നാ മതി. ഇപ്പൊ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇതെല്ലാം നിന്റെ പ്ലാനിംഗ് അല്ലേ? എന്റെ ജോലി കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ ഇതൊക്കെ. ബൈ ബൈ. അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ തിരിച്ചു വന്നത്. ആ അതൊക്കെ ഇരിക്കട്ടെ, എന്റെ കൂടെ ഐസ്ക്രീം ഡേറ്റിന് എപ്പോഴാ വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കാർത്തിക്, നിങ്ങള് മുകളിന്ന് അവിടെ എന്തായിരുന്നു? അത് ഞാൻ ഇവിടുന്ന് പോയായിരുന്നു, ഇപ്പോ വീണ്ടും തിരിച്ചു വന്നതാ നിഷയെ കാണാൻ വേണ്ടിട്ടെ. വന്നപ്പോ ഇവിടെ നിഷയുടെ ശബ്ദം മോളിൽ നിന്ന് കേൾക്കുന്ന പോലെ തോന്നി. ശബ്ദം മോളിൽ നിന്ന് വരുമ്പോ നിഷയെ മോളിൽ ഉണ്ടാവല്ലോ, അപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ മോളോട്ട് കയറി പോയതാ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് ഇറങ്ങി. എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ഓക്കേ. പപ്പുനോട് നന്നായി പഠിക്കാൻ പറ അല്ലെങ്കിൽ ടിന്നു ശേഷം വന്നാൽ നല്ല തല്ല് വെച്ചു വരും. ആ ഞാനിവിടെ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് തോന്നിയതാ. ഇങ്ങനെ നടന്നോണ്ട് സംസാരിക്കുകയും ചെയ്യും, പിന്നെ അതിന്റെ കൂടെ കഴിക്കും കൂടി ചെയ്യാം. ഇത്രയും വലുതായിട്ട് നിന്റെ കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ലല്ലോ മോളെ. ഇപ്പൊ എന്തെങ്കിലും ഒപ്പിക്കും. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അതിനൊന്നും പറ്റില്ലല്ലോ മമ്മ. മമ്മ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എനിക്കൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. മേനകേ, പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തീർന്നു. കടയിൽ പോകുമ്പോ അതുകൂടി വാങ്ങിക്കാൻ മറക്കല്ലേ. ശരിയമ്മേ. അവിടെ പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്നു, ഒരുപാട് നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ എവിടെയാ പോകുന്നത്? നീ ഇല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ അറിയാം. ഒരു കാര്യമില്ലാതെ നീ എന്തിനാ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് വരുന്നത്? ഫ്രീ ഗിഫ്റ്റ് വാങ്ങാനാണോ? കഴിഞ്ഞ പ്രാവശ്യം നീ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് വാങ്ങിയില്ലേ? ഞാൻ മേടിച്ചതൊന്നുമല്ല, മുത്തശ്ശി എനിക്കത് തന്നതാ. അത് നീ സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് പെറുക്കി എടുത്തിട്ടാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാനൊന്നും എടുത്തില്ല, ചുമ്മാ. ഈശ്വര, രണ്ടാളൊന്ന് നിർത്ത്. എന്നാലും ഐഡിയ കുഴപ്പമൊന്നുമില്ല. നിഷയ്ക്ക് ഡ്രസ് എടുക്കാൻ നമുക്ക് അനിനിയും കൂടെ കൊണ്ടുപോവാം. അവക്കും ഡ്രസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ, എടുക്കുമ്പോ ഒരുമിച്ച് അങ്ങ് എടുക്കാം. നമുക്കെന്നാ ഒരു കാര്യം ചെയ്താലോ മോളെ? അക്ഷരയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഗായുനെയും നായരെയും അക്ഷരമോളെ ഇങ്ങോട്ട് വിളിച്ചാലോ? മമ്മി,
പുറത്തിപ്പോ ഭയങ്കര ചൂടാ, ഞങ്ങള് പിന്നെ എപ്പോഴെങ്കിലും പൊക്കോളാം. അനന്യ, ഈ ഇടയായിട്ട് നിനക്ക് മടി കുറച്ച് കൂടുന്നുണ്ട്. പുറത്തു പോണെന്ന് പറയുമ്പോ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. രാജീവേ, നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. നീ പോയിട്ട് എന്തിനാ പറ്റില്ലെന്ന് പറയുന്നു? നമ്മുടെ ഒരു ഭാഗ്യം ഇവരെല്ലാം കൂടി ഇപ്പൊ എവിടുന്ന് പോകും. വളരെ നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുന്നേ, അവനെ നമുക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കാം. അത് ശരിയാ, അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അതങ്ങനെ സംഭവിച്ചല്ലോ. എത്ര നാളായി നായിര എന്നെ മമ്മിയിൽ നിന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിച്ചിരിക്കുന്നു. എന്റെ സന്തോഷം ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിൽ എന്തൊക്കെയോ വലിയ വലിയ പ്രതീക്ഷകൾ തോന്നുന്നു. ആത്മാർത്ഥമായിട്ട് അവൾ എന്നെ മമ്മി എന്ന് വിളിക്കുന്ന ഒരു ദിവസം ഇനി അത് അത്ര അകലത്തിലായിരിക്കില്ല. എങ്കിലും ഒളിച്ചും പാത്തും എന്റെ സന്തോഷം കാണാൻ നിൽക്കാതെ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് നേരിട്ട് വന്നൂടെ? നിന്റെ മാമന് വേണ്ടിട്ടാ. അദ്ദേഹവുമായിട്ട് ഞാൻ എന്റെ സന്തോഷം പങ്കുവെക്കുക. നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും എനിക്ക് ജയനെ അറിയിക്കണം. ജയൻ വരുമ്പോ ഈ ഡയറി ഞാൻ അങ്ങെടുത്ത് കൈ കൊടുക്കും. നിന്റെ സന്തോഷം നിന്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. നീ ആരോടത് പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അത് മനസ്സിലാകും, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഇതുപോലൊരു സാഹചര്യത്തിൽ കൂടി ഞാനും കടന്നു പോയിട്ടുണ്ട്. ഞാനും ഒരു അമ്മയാ. നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. അതും പറഞ്ഞ അങ്ങ് ഇമോഷണൽ ആകാൻ പോവാണോ? അല്ലെങ്കിലും ഇതാണ് ഈ സ്ത്രീകളുടെ സ്വഭാവം. സന്തോഷിക്കാൻ എത്ര അവസരം ഉണ്ടെങ്കിലും കരയാൻ ഒരു കാരണം കൂടി അവര് കണ്ടെത്തും. ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും മാമയുടെ കണ്ണുനീര് കാണണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം ഉള്ളൊരു ലസ്സി മതി. ഷെടാ, വലിയ മുത്തശ്ശി ഇവിടുന്ന് പോയേ പിന്നെ ലസ്സിയുടെ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. എന്നാ എന്താ ചെയ്യാൻ പറ? പായസാണോ ഹൽവേണോ? ആ ഹലുവ അല്ല, പായസം. രണ്ടും ഉണ്ടാക്കാം. എന്നെ മമ്മി എന്ന് വിളിച്ചതില് നായരയ്ക്കും സന്തോഷം കാണൂ. തമ്പര വിട്ടി, ഇഡിയറ്റ്. ഞാൻ എന്തിനാ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ? ഇത്രയും കാലം അമ്മയില്ലാതെ തനിച്ചല്ലേ ജീവിച്ചത്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ അറിയാലോ. ഇതിനെക്കാളും വലിയ വലിയ മുറിവുകൾ ഉണ്ടായപ്പോഴും വീണപ്പോഴും ഒന്നും അമ്മ ഓർത്തില്ല. എന്നിട്ടെന്താ ഇപ്പോ? ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു മോളെ. സ്വന്തം മോൾക്ക് ഒരുപാട് കാലം കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ അകന്ന് ജീവിക്കാൻ കഴിയില്ല. ശരിയമ്മ, സത്യത്തിൽ എന്റെ പ്രതീക്ഷ പോലെ നശിച്ചതാ. പക്ഷെ ഇപ്പോ എന്റെ മനസ്സിലൊരു പുതിയ പ്രതീക്ഷ വന്നിരിക്കുകയമ്മേ. ഇനി ഒരിക്കലും എന്റെ മോള് നിരാശപ്പെടാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ മാത്രമാണ് കഷ്ടകാല സമയത്ത് നമുക്ക് ആശ്രയം. അതെ അമ്മ, അമ്മ പറഞ്ഞത് ശരിയാ. എന്നാ പിന്നെ മോള് ചെന്നൊന്ന് റെഡിയായി. നായര മോളെയും ഗായി മോളെയും കൂടെ കൊണ്ടുപോരണേ. അതല്ല അമ്മേ, നായരക്കെ അത് ഇഷ്ടപ്പെടുന്ന എന്റെ ഏറ്റവും വലിയ പേടി. വീണ് കിട്ടിയ സന്തോഷം അത് നശിപ്പിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അമ്മേ. അവൾ എന്നീന്ന് അകലുന്ന വിധത്തില് ഒന്നും ഞാൻ ഇനി ചെയ്യില്ല അമ്മേ. അക്ഷരമോളെ, അമ്മ ഇത്രയും നേരം നിന്നോട് എന്താ പറഞ്ഞത്? വീണ്ടും പഴയ പല്ലവി ചൊല്ലരുത്. ശരിയമ്മേ, എനിക്കറിയാം. എന്നാലും ഞാനും ഗായും കൂടി വന്നേക്കാമേ. നായരോടൊന്ന് ചോദിച്ചേക്കാം, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല അമ്മേ. ഞാൻ തിരിച്ചു വരുന്നതുവരെ നീ ഇവിടെ തന്നെ ഉണ്ടാകണം. എവിടേക്കും പോരുത്. എന്റെ മോളെ ഞാൻ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോ അവൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി. എന്നെ ഇപ്പൊ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, പുതിയൊരു മോൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല കളക്ഷൻ ഉണ്ട്, പോയി നോക്കിയാല. കുഞ്ഞുമുത്തശ്ശി മാമി വരുന്നുണ്ട്. ഇല്ല, നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിന്റെ വല്യമ്മ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ എന്നോട് പറയുന്നേ. എനിക്കിപ്പോ എങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. പ്ലീസ് നായര, ഒന്ന് വാന്നേ. അതുമല്ല, നമ്മളിപ്പോ മാമിക്ക് വേണ്ടി മാത്രമല്ല പോകുന്നത്, കുഞ്ഞുമുത്തശ്ശിക്കും പോവാൻ നല്ല ആഗ്രഹമുണ്ട്. ആ പാവം പോവാൻ ആഗ്രഹിച്ചതല്ലേ?
പറഞ്ഞില്ല, നീ ഇല്ലാതെ ഞങ്ങൾ പോവില്ല, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. വർഷേ, നീ അവരോട് സംസാരിച്ചു? അവരൊക്കെ എപ്പോ വരുമെന്നാ പറഞ്ഞേ? അമ്മ, ഞാൻ അവരെ വിളിച്ചപ്പോ അവരവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇത് കണ്ടോ, ആ ചെറുക്കനാ വിളിക്കുന്നത്. അവൻ പുറത്തു വന്നിട്ടുണ്ട്. ഇവര് ഇതുവരെ പോയില്ലല്ലോ. അയ്യോ, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കഷ്ടമായല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അവനെ ഒന്ന് പറഞ്ഞു വിടാൻ നോക്ക്, ഞാൻ അതുവരെ ഇവരുമായിട്ട് സംസാരിച്ചു നിൽക്കാം. അത് നന്നായി, എന്നാ നീ അങ്ങോട്ട് വേറെ ചെല്ല, ഞാൻ പോട്ടെ. ആഹാ, വാ വാ, നീ എത്തിയല്ലേ. എന്തിനാ ഇത്ര തിരക്ക് പിടിച്ചത്? ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യേ, നീ ഇപ്പൊ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാ മതി. ചെല്ല. ഇതെന്തൊരു കഷ്ട, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ ഇവിടുന്ന് ഓടിച്ചു, ഇപ്പൊ പോയാളെ തിരിച്ചു വിളിച്ച് ഓടിക്കുന്നോ? ഇനി ഒരു പ്രാവശ്യം പറഞ്ഞു വിട്ടണ്ടല്ലോ, തിരിച്ചു വരുന്ന പിന്നെ വിചാരിക്കാൻ. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് പോകല്ലേ, ദേഷ്യപ്പെടാതെ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റിപ്പോയി. ഇപ്പൊ വീട്ടിൽ പെസ് കൺട്രോൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, മറ്റ് പേയിങ് ഗസ്റ്റുകളും കൂടെ ഉണ്ട്. നീ ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെ ഒളിച്ചും പാത്തും നോക്കുന്നത് ശരിയാകല. അല്ല, ഞാൻ എന്തിനാ ഇവിടെ ഒളിച്ചും പാത്തൊക്കെ നോക്കുന്നത്? നിന്നോടൊരു തമാശ പോലും പറയാൻ വയ്യല്ലോ. വാ വാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. അയ്യോ ചേച്ചി, അടുക്കളയിൽ നിന്ന് ഗ്യാസിന്റെ സ്മെല് വരുന്നുണ്ടല്ലോ. എനിക്കൊന്നും മണക്കുന്നില്ല, പക്ഷെ നിനക്ക് വല്ലതും മണക്കുന്നുണ്ടോ? എനിക്ക് സ്മെല്ലൊന്നും കിട്ടുന്നില്ലല്ലോ. അയ്യോ, നിങ്ങൾക്കാർക്കും കിട്ടുന്നില്ലേ? എത്ര ചെറിയ മണം ആണെങ്കിലും എനിക്ക് പെട്ടെന്ന് കിട്ടും. ഇനി വേറെ എന്തെങ്കിലും ആണോ? വാ വാ വാ, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഈ റൂം എങ്ങനെ ഉണ്ട്? അടിപൊളി സെറ്റപ്പ് അല്ലേ? മുറി അടിപൊളിയാണെന്നതിൽ ഒരു സംശയവുമില്ല. എന്നാ പിന്നെ അഡ്വാൻസ് എന്നൊക്കെ താമസിക്കണ്ട. എന്താ ഇത്ര ദുരിതം? ഞാൻ ആദ്യം വീടൊക്കെ ഒന്ന് കണ്ടോട്ടെ. അതിനിപ്പം വീട് മൊത്തം കാണേണ്ട ആവശ്യം എന്താ? നീ ഇവിടെ താമസിക്കാൻ പോകുന്നത് ഈ ഒരു മുറിയിൽ മാത്രമല്ലേ ഉള്ളൂ. അതായിക്കോട്ടെ, പക്ഷെ ബാക്കിയുള്ള മുറി കാണുന്നതിൽ തെറ്റൊന്നും. ഇപ്പൊ വേണ്ട, വേറെ ഒരു സമയമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ മൊത്തം കൊണ്ടു നടന്ന് കാണിച്ചേനെ. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ, വീട്ടിൽ ഇപ്പൊ പെസ് കണ്ടോ, അതിന്റെ സ്മെല്ല് വല്ലാതെ ഉണ്ടാവും അല്ലേ? നീ വിടുക്കനാളോടെ ചേർക്ക. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. എന്നാ നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിനക്ക് നിന്റെ റൂം ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് വിശാലമായ ഹാൾ. അയ്യോ മോനെ, ഗൗതം നീ ഇവിടെ എന്തെടുക്കോ മോനെ? ആഹാ, ഇതാ, അതേ അവിടെ നിൽക്കുന്ന ആ അങ്കിൾ ഉണ്ടല്ലോ. നിങ്ങള്? നമസ്കാരം അങ്കിൾ. അങ്കിളിന് സുഖം തന്നെയല്ലേ? അങ്കിൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? അതെ, ഞാനിവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഒരു മിനിറ്റ്. ഷുവർ. ഹലോ. ഭയങ്കര സംഭവമാണല്ലോ, ഈ പ്രായത്തിലും ഫോണിൽ ബിസിയാണല്ലോ. ചെല്ലേ. എടാ എടാ, എന്റെ പൊന്നു മോനെ, ഈ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞല്ലേ. അത് ചേട്ടാ, ഒരു അങ്കിൾ അങ്ങോട്ട് പോയില്ല. അവരും ഇവിടെ പെസ് കൺട്രോൾ നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്. വന്നേ. വെൽ, ഇത് നിങ്ങൾ വാങ്ങിച്ചോളൂ, നിങ്ങൾക്കുള്ള അഡ്വാൻസാ. അയ്യോ, എന്താ ഞാനിപ്പോ പറയുക, വലിയ ഉപകാരം. ബാക്കിയുള്ള ക്യാഷ് ഞാൻ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് തരാം. അതിനെന്താ, നീ സാവകാശം തന്നാ മതി. നീ ഇങ്ങോട്ട് വന്നേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. ഞാനിപ്പൊ നിനക്ക് തന്നിരിക്കുന്ന ആ റൂം ഉണ്ടല്ലോ, അതൊരു ഭാഗ്യമുള്ള മുറിയ. ഇങ്ങോട്ട് വാ, ഇത് വേറൊരു എൻട്രിയാ, എതിലെ വേണമെങ്കിലും കയറാം. നല്ല സൗകര്യം, പറയാതിരിക്കാൻ വയ്യ. എന്നാ പിന്നെ മോനൊരു കാര്യം ചെയ്യ്, ഇപ്പൊ അങ്ങോട്ട് പോക്കോ. എന്റെ വായിലേക്ക് നോക്കുന്നത് ഇതിനെ പോക്കോ. വേറൊന്നും ഞാൻ വാങ്ങിക്കില്ല, നിഷയുടെ ഡ്രസ്സിന് മാത്രം കാശ് തന്നാ മതി. അതൊക്കെ ചെലവായില്ലേ? അനന്യ, ഞാൻ എത്ര പറഞ്ഞാലും നീ കേൾക്കാൻ പോകുന്നില്ല. നീ നിന്റെ തോന്നിയാസിനെ പ്രവർത്തിക്കും. എന്തുമാത്രം ഗിഫ്റ്റ് വാങ്ങിച്ചതാ, പിന്നെ സൈസ് ശരിയല്ല. ദേപ്പോ, ഐ എം സോറി. ഇനി എന്ത് ചെയ്താലും ഞാൻ ആലോചിച്ചും കണ്ടേ ചെയ്യുള്ളൂ. എനിക്കിപ്പോ കുറച്ച് കാശ് വേണം രാജീവ്. രാജീവ് അല്ലെങ്കിൽ മോശം, അതുകൊണ്ടാണ് ഈ പറയുന്നത്. എന്തെങ്കിലും കാണിക്കാൻ എനിക്കറിയില്ല. ശരിയാ, വരൂ, നമുക്ക് പെട്ടെന്ന് പോവാം.
പാനിപ്പൂരി കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എന്റെ നാവില് വെള്ളം ഊറുക. നിഷമോക്ക് ഡ്രസ് എടുക്കാനും കൂടിയല്ലേ പോകുന്ന, അല്ലേ അനന്യ ചേച്ചി? ഞങ്ങൾക്ക് ഇപ്പൊ ഷോപ്പിംഗിനൊന്നും പോകണ്ട. സ്മെല്ലും വരുന്നില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. എനിക്ക് ശരിക്കും മണം വന്നായിരുന്നു, അതുകൊണ്ടാ. എല്ലാ കാര്യത്തിലും കുറച്ച് സംശയം കൂടുതലാ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് സ്മെല്ല് തോന്നിയില്ലെങ്കിലേ അതിശയുള്ളൂ. അക്ഷരേ മോളെ, വാ വാ വാ. അമ്മയ്ക്ക് സുഖം? അക്ഷര, എന്റെ മക്കൾക്ക് സുഖമല്ലേ? നമസ്കാരം മുത്തശ്ശി. എന്തായാലും നന്നായി, എല്ലാവർക്കും ഒന്നിച്ച് വരാൻ തോന്നിയല്ലോ. എന്നാ പിന്നെ വൈകണ്ട, നമുക്കങ്ങ് ഇറങ്ങിയാലോ. പാനിപ്പൂരി കഴിക്കുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ നാവിൽ വെള്ളം ഊറുക. നിഷമോക്ക് ഡ്രസ് എടുക്കാനും കൂടിയല്ലോ പോകുന്ന, അല്ലേ അനന്യ ചേച്ചി? നിങ്ങക്ക് രണ്ടുപേർക്ക് പെട്ടെന്ന് ഇതെന്ത് പറ്റി? അത് എന്തോ പോണെന്ന് തോന്നുന്നില്ല. അപ്പോ പാനിപ്പൂരിയൊക്കെ കഴിക്കണ്ടേ? മാത്രല്ല, നിഷയ്ക്ക് പുതിയ ഡ്രസ് എടുക്കണ്ടേ? ഞാൻ കൊണ്ടുവന്നത് കുറച്ച് വലുതായിരുന്നു. വലുതാണെങ്കി ഇപ്പൊ എന്താ, നമ്മള് വിചാരിച്ച ചെറുതാക്കാലോ. ഇതൊന്ന് നോക്കി, എന്തൊരു ഭംഗിയാ. ഇത് നല്ല ഭംഗിയുണ്ടല്ലോ. അനന്യ ചേച്ചിയുടെ ചോയ്സ് കൊള്ളാട്ടോ. നിഷമോളെ, ഇങ്ങനെയുള്ള ഡ്രസ്സസ് ഒന്നും ഇവിടെ കിട്ടുകയില്ല. പക്ഷേ ഇത് എനിക്ക് ഒത്തിരി വലുതാ. എന്നാ ഞാനിത് ചെറുതാക്കി തരാം. ചേച്ചിക്ക് തയ്ക്കാൻ അറിയോ? മാമി, ഇവിടെ തയ്യൽ മെഷീൻ ഉണ്ടോ? ആ മെഷീൻ ഉണ്ട്, പക്ഷേ മോളെങ്ങനെ? ആശ്രമത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ദാനം കിട്ടുന്ന ഡ്രസ്സിന് സൈസ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നീ അത് എടുത്തിട്ട് വാർഷേ. ശരി, ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. ഇതാ തയ്യൽ മിഷൻ. നീയാള് കൊള്ളാലോ മോളെ, ഇപ്പൊ കണ്ട ഇത് ആൾട്ടർ ചെയ്തെന്ന് പറയേയില്ല. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ഡ്രസ് കറക്റ്റ് ആയിരിക്കും. അനന്യ ആന്റിക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വളരെ നന്നായിട്ടുണ്ട്. എന്താ കാര്യം? എന്താ സഞ്ജു എന്തെങ്കിലും ചെയ്തോ? ഏ ഇല്ലല്ലോ, അവളൊന്നും ചെയ്തിട്ടില്ല. ഇത് വേറൊരുത്തി അക്ഷരെ. നമ്മുടെ സഞ്ജു ഒന്നുമില്ലല്ലോ, ഇന്ത്യക്കാരിയാണല്ലോ. ഇവളോ നിറം കൊണ്ടും രൂപം കൊണ്ടും എല്ലാം അവളൊരു മദാമയാ അക്ഷരെ. ഈ ജാക്കറ്റ് കണ്ടോ, ഫാൻസി അല്ലേ? ഇതില് ഫാൻസി ആയിട്ട് എന്താ ഉള്ളത്? ഒരു സിബും ബട്ടണും ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇത് എനിക്കും ചെയ്യാൻ പറ്റും. 100-150 രൂപയ്ക്ക് തീരേണ്ട കാര്യാ. ഇതിന്റെ പേരിൽ 2000 രൂപയൊക്കെ ചെലവാക്കിയത് വിഡ്ഢിത്വാ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അക്ഷരേ. അവൾക്ക് ഋഷികേശിലെ ജീവിതത്തിലെ ശീലങ്ങളാണ് ഇപ്പോഴും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയമ്മേ. ചില സമയത്ത് ഇത് കേൾക്കുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നും. എൻ്റെ മോള് എത്ര ബുദ്ധിമുട്ടിയാണ് നോക്കിക്കേ. ഇവിടുന്ന് പോയതിന് ശേഷം അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇവിടുന്ന് പോയതിന് ശേഷം അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്ത വിഷമം. 50 രൂപയുടെ വില പോലെ അവൾക്ക് അറിയാലോ ചെറിയമ്മേ. നീ കണ്ടോടി, എത്ര നാള് കഴിഞ്ഞു ഭഗവാനെ. എന്റെ പൊന്നു മോളെ. നൈറ, നീ എവിടായിരുന്നു മോളെ? ഒന്ന് കാണാൻ എത്ര കൊതിച്ചെന്നു. നൈറ, സുഖാണോ എന്റെ പൊന്നു മോളെ? സോറി മോളെ, എനിക്ക് ഇതുവരെ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. അതൊന്ന് സാരല്ല അമ്മേ. അക്ഷരേ,
സുഖായിരിക്കുന്നു മോളെ. എന്തൊക്കെയുണ്ട്? നിനക്കിപ്പോ സന്തോഷമായില്ലേ? ഇത്രയും കാലത്തെ കാത്തിരിപ്പ് വെറുതെ ആയില്ലല്ലോ. ദൈവമുണ്ട് മോളെ, നിന്റെ മനസ്സിലെ നന്മ കൊണ്ട് മാത്രം നിനക്ക് നായരയെ തിരിച്ചു കിട്ടിയത്. ദൈവം നല്ല മനുഷ്യരെ ഒരിക്കലും കൈവിടില്ല. എന്റെ തെറ്റുകളുടെ ശിക്ഷ എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുക. ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ കാര്യം? എല്ലാരും കെട്ടിയെടുത്ത് എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ ഈശ്വര, പെട്ടെന്ന് ഇവരെയൊക്കെ ഇവിടുന്ന് ഓടിച്ചു തരണേ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്താ കാര്യം? എന്താണെങ്കിലും പറയൂ രുക്മിണി. എന്താ പ്രശ്നം ചേച്ചിയെങ്കിലും ഒന്ന് പറ. അത് അവളെന്തിനു പറയണം? തെറ്റ് ചെയ്തത് ഞാനല്ലേ, അപ്പൊ ഞാൻ തന്നെ പറയാം. നമ്മൾ ചെയ്ത തെറ്റിന്റെയൊക്കെ ഫലം ഈ ജന്മം തന്നെ അനുഭവിക്കണമെന്ന് പറയുന്നത് ശരിയാ. അതിന്റെ ഉദാഹരണമാ ഞാൻ. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അന്ന് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയും കാലങ്ങൾക്ക് ശേഷം അതൊക്കെ എന്റെ നേരെ തിരിച്ചടിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറ രുക്മിണി. സഞ്ജുവിന്റെ പ്രശ്നം നിങ്ങൾക്കെല്ലാം അറിയാലോ. അവളും യദുവിന്റെ ജീവിതം തകർക്കാൻ വന്നത് അവള് കാരണം ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേണ്ടാതീനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ദൈവം ദേ എനിക്കുള്ളത് കരുതി വെച്ചിരിക്കുകയായിരുന്നു. എന്തുപറ്റി? സഞ്ജു വല്ലതും ചെയ്തോ? ഏയ്, അവളൊന്നും ചെയ്തിട്ടില്ല. ഇത് വേറൊരു ചുറ്റിക്കളിയാ. ആ സഞ്ജു ഒരു ഇന്ത്യക്കാരിയായിരുന്നെങ്കിലും പറയാം. എന്റെ അക്ഷരെ, ഇവള് ശരിക്കും രൂപം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം ഒരു മാതാമയാ. യദുവാണെങ്കി അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു നിക്കുക. ഞങ്ങൾ എല്ലാവരും എത്ര പറഞ്ഞോന്നറിയോ, പക്ഷെ അവനൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഇപ്പൊ വേണ്ട, ആലോചിച്ചൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞതാ. കേക്കണ്ടേ? അവൻ വാശി പിടിച്ച് നിക്കുക. ചെറുപ്പത്തിൽ അവൾക്ക് ഡാൻസ് ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. ഇക്കാര്യത്തിൽ നമുക്ക് ആശ്രമത്തിലെ പിള്ളേരെയും അക്കാഡമിയിലും ജോയിൻ ചെയ്യിച്ചാലോ? ചിലപ്പോ എന്തെങ്കിലും മിറക്കൾ സംഭവിച്ചാലോ? ബ്രില്ലിയന്റ് ഐഡിയ. മാർഗം എന്തായാലും കണ്ടെത്തിയില്ലേ? ഇനി നമുക്ക് ലക്ഷ്യത്തിൽ തന്നെ എളുപ്പമായിരിക്കും. എന്താ നീ ചെയ്യുന്നേ? ആ പേജസ് മൊത്തം നനച്ചല്ലോ.